കടുത്ത ചായങ്ങളും പൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന ഗന്ധവും നിറഞ്ഞ കാമാതിപുര. മുംബൈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മുംബൈ സെൻട്രൽ, ഗ്രാൻഡ് റോഡ് സ്റ്റേഷൻ എന്നിവയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപടത്തിലെ ചുവന്ന രേഖകളിലൊന്നാണ് കാമാതിപുര അഥവാ റെഡ് സ്ട്രീറ്റ്. മുംബൈ നഗരത്തിൻ്റെ ചരിത്ര വഴികളിൽ കാമാതിപുരയ്ക്ക് ഒരു സുപ്രധാന സ്ഥാനമുണ്ട്. തുടക്കത്തിൽ ലാൽ ബസാർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമാതികളിൽ നിന്നാണ് ആ പേര് ലഭിച്ചത്. 1795 കാലഘട്ടത്തിൽ തെലങ്കാനയിൽ നിന്നും കുടിയേറി പാർത്ത നിർമ്മാണ തൊഴിലാളികളായിരുന്നു കാമാതികൾ. 19th century and 20th century തുടക്കത്തിലും യൂറോപ്പിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ധാരാളം സ്ത്രീകളെയും പെൺകുട്ടികളെയും കാമാതിപുരയിലേക്ക് കടത്തി. അവിടെ അവർ നാട്ടുകാർക്കും സൈനികർക്കും ഒരുപോലെ സേവനം ചെയ്യുന്ന ലൈംഗിക തൊഴിലാളികളായി പ്രവർത്തിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് യൂറോപ്യൻ പെൺകുട്ടികളെ താമസിപ്പിച്ചിരുന്ന കാമാതിപുരയിലെ തിരക്കേറിയ ഒരു റോഡ് വൈറ്റ് ലൈൻ എന്നറിയപ്പെട്ടു. ഇവിടുത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ റെഡ് ലൈറ്റ് ഏരിയയായ പില ഹൗസ്, പ്ലേ ഹൗസ് എന്നതിൽ നിന്നും ഉത്ഭവിച്ചതാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഇന്ത്യയിലുള്ള ലൈംഗിക തൊഴിലാളികൾ ഈ പ്രദേശത്തേക്ക് മാറി. ഈ അടുത്ത വർഷങ്ങളിലായി നേപ്പാളിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ധാരാളം ഈ ജില്ലയിലേക്ക് കടത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് മാറി ഇന്ത്യ ഗവൺമെൻറ് വന്നു കഴിഞ്ഞ് അവിടുത്തെ ലൈംഗിക വ്യവസായം കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചു. കള്ളക്കടത്തും സാമ്പത്തിക സാഹചര്യങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ക്രമേണ അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈംഗിക തൊഴിലാളികളുള്ള ജില്ലയായി മാറി. പക്ഷേ ഇന്നത് നോർത്ത് കൊൽക്കത്തയിലെ സോനഗാച്ചി ഡിസ്ട്രിക്റ്റാണ്. 2020 കണക്കനുസരിച്ച് 7000 മുകളിൽ സെക്സ് വർക്കേഴ്സ് ആണ് അവിടെ ജീവിച്ചിരിക്കുന്നത്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കണക്ക് പ്രകാരം 1992 കാലഘട്ടത്തിൽ കാമാതിപുരയിൽ 45,000 ലൈംഗിക തൊഴിലാളികൾ ഉണ്ട് എന്ന് രേഖപ്പെടുത്തി. 2009 ഇത് 1600, 2018 ഇത് 500 കുറഞ്ഞു. തൊഴിലിൻ്റെ അഭാവം മൂലം അതിജീവനത്തിനായി കുടുംബത്തിലെ സ്ത്രീകൾ അന്ന് കണ്ടെത്തിയൊരു മാർഗമായിരുന്നു ലൈംഗിക തൊഴിൽ എന്നത്. 2005 ഡാൻസ് ബാറുകൾ സംസ്ഥാന വ്യാപകമായി നിരോധിച്ചതോടെ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത പെൺകുട്ടികൾ വേശ്യാവൃത്തിയിലേക്ക് മാറേണ്ടി വന്നു. കാമാതിപുര പോലുള്ള മുംബൈയിലെ റെഡ് ലൈറ്റ് ജില്ലകളിൽ പോലീസ് പറയുന്നതനുസരിച്ച് 2005 മുംബൈയിലുടനീളം 5-star ഹോട്ടലുകളിലും അല്ലാതെയുമായി 100,000 പേർ ലൈംഗിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് കണക്ക്. കാമാതിപുരയെ 14 പാതകളായി തിരിച്ചിരിക്കുന്നു. തൊഴിലാളികളിൽ ഭൂരിഭാഗവും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ പ്രദേശങ്ങൾ തമ്മിൽ ബന്ധം കുറവായതുകൊണ്ട് തന്നെ ഒരു യൂണിയൻ രൂപീകരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. 2007 ഇവിടെ  55,936 വോട്ടർമാരുണ്ടായിരുന്നു. അതിൽ 15,000 പേർ മുസ്ലിങ്ങളും 6,500 തെലുങ്കരും ബാക്കിയുള്ളവർ മറാത്തിയും ഉത്തരേന്ത്യക്കാരുമായിരുന്നു. സ്വയമില്ലാതെയാകുന്ന കുറേ ജീവിതങ്ങളുടെ തെരുവ്. മുംബൈയുടെ ചരിത്രത്തിൽ നല്ലൊരു പങ്കും കാമാതിപുര എന്ന റെഡ് സ്ട്രീറ്റിനുള്ളിൽ ഉൾപ്പെട്ടതാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്ന ചോർ ബസാർ, പ്രശസ്തമായ നാസ് തിയേറ്റർ തുടങ്ങി നിരവധി കാഴ്ചകൾ ഉൾപ്പെട്ട കാമാതിപുര പക്ഷേ അറിയപ്പെടുന്നത് ഇവിടുത്തെ ലൈംഗിക തൊഴിലാളികളുടെ പേരിലാണ്. ദക്ഷിണ മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഗിർഗൗൺ ചോപ്പട്ടി. മറൈൻ ഡ്രൈവിന് അടുത്തുള്ള പ്രശസ്തമായ കടൽത്തീരമാണിത്. ഗണേശ് വിസർജൻ ഉത്സവത്തിന് പ്രസിദ്ധമായ ഈ ബീച്ച് കാമാതിപുരയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അക്വേറിയവും നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. കാമാതിപുര തെരുവിൻ്റെ ഒരറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ചോർ മാർക്കറ്റും സഞ്ചാരികൾക്കിടയിൽ പ്രസിദ്ധമാണ്. കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. ഒന്നും തന്നെ.
ഈ അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും നടുവിൽ ജീവിതം പണയം വെച്ച, ശരീരം പണയം വെച്ച നൂറ് നൂറ് ചലിക്കുന്ന ജീവനുകൾ, അവർ ശാന്തമായി ഉറങ്ങട്ടെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള നല്ലൊരു നാളേക്ക് വേണ്ടി. അടുത്തൊരു വീഡിയോയിലൂടെ കാണും വരെ.